പരമോർപിതാവിനും പുത്രനും പരിശുദ്ധരുഹായുമായ സത്യമുള്ള ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തൻ്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. പാപികളായോട് കരുണ ചെയ്യണം. മശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാരക്കുമോർ, സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുന്നതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. എൻ്റെ ഉദ്രോലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ഥം അറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമീൻ. ബാരക്കുമോർ, പിതാവേ, ഞങ്ങളെ ചെവികൊള്ളണമേ. പുത്ര, നിന്നെ തന്നെ ഞങ്ങൾ കാണിക്കണമേ. പരിശുദ്ധരൂഹ, നിന്നെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ പിതാവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ പുത്ര, നിൻ്റെ ഉദയം ഞങ്ങളെ കാണിക്കണമേ. പരിശുദ്ധരൂഹ, ഞങ്ങളിൽ നീ വസിക്കണമേ. പിതാവായ ദൈവമേ, നിൻ്റെ രാജ്യത്തിനും നിൻ്റെ പുത്രനോടും വിശുദ്ധ രൂഹായോടും കൂടെ അതിൽ ആനന്ദിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആകൽക്കരസ മൂലം നശിച്ചു പോയിരിക്കുന്ന അന്ധകാര ലോകത്തെ രക്ഷിപ്പാനായിട്ട് പിതാവിൽ നിന്ന് ഐക്യപ്പെട്ടവനായി ആനന്ദകരമായ പ്രഭാതവും പ്രകാശവുമാകുന്ന മശിഹ തമ്പുരാനെ, ഞങ്ങളുടെ അശുദ്ധ വികാരങ്ങൾ കൊണ്ടുള്ള ബലഹീന പ്രാർത്ഥനയെ കൈക്കൊള്ളണമേ. നിൻ്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ വെടിപ്പാക്കുകയും നിൻ്റെ ദയയാൽ ഞങ്ങൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥ, നിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ രശ്മികളാൽ ഞങ്ങൾ ശോഭിക്കുകയും നിൻ്റെ ദാനങ്ങളുടെ ഐശ്വര്യങ്ങളാൽ ഞങ്ങൾ പ്രകാശിക്കുകയും ചെയ്യുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായമായ ദൈവമേ, നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ കൃപയുടെ സഹായത്തിനും പാപമോചനത്തിനും ഞങ്ങൾ യോഗ്യരാക്കിത്തീരുകയും നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും മഹത്വം അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പ്രകാശത്തിൻ്റെ സൃഷ്ടാവും നിർമ്മിതാവുമായ മശിഹ തമ്പുരാനെ, ഞങ്ങൾ സകല ജോലികൾക്ക് മുൻപായി നിൻ്റെ അടുക്കൽ വന്ന് നിൻ്റെ കൃപയോട് കരുണയും ദയയും യാചിക്കുന്നു. നിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ജീവൻ നൽകുന്ന നിൻ്റെ വിശുദ്ധ കൽപ്പനകളുടെ ഊടുവഴികളിൽ കൂടി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നടപ്പുകളെ ശരിപ്പെടുത്തണമേ. കർത്താവേ, നീതിമാന്മാരെ നിൻ്റെ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്നതായ ആ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെയും നീ ആനന്ദിപ്പിക്കണമേ. ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുന്നു, ചാർച്ചക്കാരെ ഓർക്കുന്നു, ദൂരത്തും ചാർത്തുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരോട് കൂടെ ഇരിക്കണമേ. നിൻ്റെ ചെഴുകൻ കീഴിൽ നീ അവരെ മറക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിൻ്റെ മക്കളിൽ പകരണമേ. നിൻ്റെ സൃഷ്ടി മുഴുവനും ഈ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് ദുഃഖിക്കുമ്പോൾ ഈ രോഗത്തിന് തക്കതായ പരിഹാരം കണ്ടെത്തുവാൻ നിൻ്റെ മക്കൾക്ക് കൃപ നൽകണമേ. വാങ്ങിപ്പോയരെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പിതാവേ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ നീ മഹത്വത്തോടെ വരുമ്പോൾ നിന്നെ മുൻപിൽ കണ്ട് ഈ ആത്മാക്കളോടുകൂടി നിൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക്
പ്രവേശിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ പ്രഭാത സമയത്ത് പ്രാർത്ഥനയുടെ സുഗന്ധവർഗങ്ങളോടുകൂടെ ഹൃദയപൂർവം ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, കൂടെ ഇരുന്ന് സഹായിക്കണമേ. ഇടവിടാതെ ഞങ്ങളിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ. ആയത് ദൈവമാതാവ് മർത്തമറി അമ്മയുടെയും 12 സ്ലീഹന്മാരുടെയും ഗീവർഗി സഹദായുടെയും ബെഹനാം സഹദായുടെയും മാതാ യുലിതായുടെയും എൽദോമാർ ബെസേലിയോസിൻ്റെയും പരമുലമോർ ഗ്രിഗോറിയോസിൻ്റെയും വട്ടശൽ മർദിവനാസിയോ ശ്രീമേനിമാരുടെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും തന്നെ ആമീൻ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളിനി കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാവിൻ്റെ ജയമുള്ള സ്ലീബായിൽ ഞങ്ങളിനി മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള കുടുംബങ്ങളായി ഞങ്ങളിനി ചമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയത്തിലും അങ്ങയുടെ ദൈവത്വത്തിൻ്റെ ചെഴുകൻ കീഴിൽ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ആമീൻ. ആയിരം സ്തുതികളേ കാ അനുസരണം വലിയതല്ലോ, പതിനായിരം വരങ്ങളേ കാ സ്നേഹം ശ്രേഷ്ഠമല്ലോ, ജീവിതം സൗഭാഗ്യമാക്കിട ഭൂമിയിൽ സ്വർഗരാജ്യം തീർത്തിട പരമോ സന്തുഷ്ടമാക്കിട ജീവിതം സൗഭാഗ്യമാക്കിട ഭൂമിയിൽ സ്വർഗരാജ്യത്തിട മരണമോ സന്തുഷ്ടമാക്കിട ദൈവവചനമനുസരിക്കുക. ആയിരം സ്തുതികളേക്കാ അനുസരണം വലിയതല്ലോ. കർത്താവേ, കർത്താവേ എന്നുറ ചെയ്യും മർത്യനാകുന്ന വേദമില്ല. കർത്താവേ, കർത്താവേ എന്നുറ ചെയ്യും മർത്യനാകുന്ന വേദമില്ല. മുറിയെ ദൈവേഷം ചെയ്തിരുന്ന സ്വർഗരാജ്യത്തിൽ ഇന്നും അവകാശികൾ. മുറിയെ ദൈവേഷ്ടം ചെയ്തിടുന്നവർ സ്വർഗരാജ്യത്തിൽ ഇന്നും അവകാശികൾ. ആയിരം സ്തുതികളേ കാ അനുസരണം വലിയതല്ലോ, പതിനായിരം വരങ്ങളേ കാ സ്നേഹം ശ്രേഷ്ഠമല്ലോ. ജീവിതം സൗഭാഗ്യമാക്കിട ഭൂമിയിൽ സ്വർഗരാജ്യം തീർത്തിട ഭവനമോ സന്തുഷ്ടമാക്കിട ദൈവവചനമനുസരിക്കുക. ജീവിതം സൗഭാഗ്യമാക്കിട ഭൂമിയിൽ സ്വർഗരാജ്യം തീർത്തിട ഭവനമോ സന്തുഷ്ടമാക്കിട സന്തോഷമവനെൻവേലം പാരിതിൽ പാർക്കുന്നോടവനെൻവേലം. അവനെങ്ങെ സങ്കേതം വിശ്രമം നാൾതോറും അവനെൻ്റെ സർവവുമേ. അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾതോറും അവനെൻ്റെ സർവവുമേ. പലനാൾ കരുതി ഞാനേകനെന്ന് അന്നാളിലവനെന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോട് കൂടെയുണ്ട്.
ചൊല്ലി ശക്തരാക്കുന്നവൻ ബലം പകരുന്ന നിന്നോട് കൂടെയുണ്ട് ശക്തരാക്കുന്നവൻ ബലം പകരുന്ന നിന്നോട് കൂടെയുണ്ട് അസാധ്യമെന്നോ ഞാൻ കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി മനുഷ്യരല്ല സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് മനുഷ്യരല്ല സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് വിമുനീതനെന്നോ ഞാൻ കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട് ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട് കർത്താവിൻ സന്തോഷം അവനെൻ ബലം പാരിതിൽ പാർക്കുന്നോളവനെൻ ബലം അവനെന്റെ സങ്കേതം വിശ്രമം നാൾതോറും അവനെന്റെ സർവഭൂമി അവനെന്റെ സങ്കേതം വിശ്രമം നാൾതോറും അവനെന്റെ സർവഭൂമി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര യഹോവയായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു അവസാനം ദേശത്തിൻ്റെ നാല് ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു ഞാൻ എൻ്റെ കോപം നിൻ്റെ മേലയച്ച് നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിൻ്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും എന്നെ കണ്ട് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും നിൻ്റെ മ്ലേച്ഛതകൾ നിൻ്റെ നടുവിൽ വെളിപ്പെടുവരും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഒരു അനർത്ഥം ഇതാ വരുന്നു അവസാനം വന്നിരിക്കുന്നു അത് നിൻ്റെ നേരെ ഉണർന്നു വരുന്നു ഇതാ അത് വരുന്നു ദേശനിവാസിയെ ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു കാലമായി നാൾ അടുത്ത് മലകളിൽ ആർപ്പുവിളി സന്തോഷത്തിൻ്റെ ആർപ്പുവിളിയല്ല ഇപ്പോൾ ഞാൻ വേഗത്തിൽ എൻ്റെ ക്രോധം നിൻ്റെ മേൽ പകർന്ന് എൻ്റെ കോപം നിന്നിൽ നിവർത്തിക്കും ഞാൻ നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിൻ്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും എൻ്റെ കണ്ണ് ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിൻ്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും നിൻ്റെ മ്ലേച്ഛതകൾ നിൻ്റെ നടുവിൽ വെളിപ്പെട്ടു വരും യഹോവയായ ഞാനാകുന്നു ദണ്ഡിപ്പിക്കുന്നത് എന്ന് നിങ്ങളറിയും ഞാനിതാ അത് വരുന്നു നിൻ്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു വടിപൂത്ത് അഹങ്കാരം തളർത്തിരിക്കുന്നു സാഹസം ദുഷ്ടതയ്ക്ക് ഇവിടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു അവരിലോ അവരുടെ കോലാഹലത്തിലോ അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കുകയില്ല അവരെക്കുറിച്ച് വിലാപം ഉണ്ടാകുകയുമില്ല കാലം വന്നിരിക്കുന്നു നാൾ അടുത്തിരിക്കുന്നു അതിൻ്റെ സകല കോലാഹലത്തിന്മേലും ക്രോധം വന്നിരിക്കാൽ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല ദർശനം അതിൻ്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു ആരും മടങ്ങി വരികയില്ല അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല അവർ കാഹളമൂതി സകലവും
ഒരുക്കുന്നു എന്നാൽ എൻ്റെ ക്രോധം അതിൻ്റെ സകല കോലാഹലത്തിന്മേലും വന്നിരിക്കാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല. പുറത്ത് വാളകത്ത് മഹാമാരിയും ക്ഷാമവും, വയലിലിരിക്കുന്നവൻ വാൾ കൊണ്ട് മരിക്കും, പട്ടണത്തിലിരിക്കുന്നവൻ ക്ഷാമത്തിന് മഹാമാരിക്കും ഇരയായിത്തീരും. എന്നാൽ അവരിൽ വച്ച് ചാടിപ്പോകുന്നവർ ചാടിപ്പോകുകയും ഓരോരുത്തരും താൻ തൻ്റെ അകൃത്യത്തെക്കുറിച്ച് താഴ്വരകളിലെ പ്രാവുകളെ പോലെ മലകളിലിരുന്ന് കുറുകുറുക്കുകയും ചെയ്യും. എല്ലാ കൈകളും തളരും, എല്ലാ മുഴങ്കാലുകളും വെള്ളം പോലെ ഒഴുകും. അവർ ഏറ്റെടുക്കും രീതി അവരെ മൂടുകയും സകല മുഖങ്ങളിലും ലജ്ഞയും എല്ലാ തലകളിലും കഷണ്ടിയും ഉണ്ടായിരിക്കും. അവർ തങ്ങളുടെ വെള്ളിവീതികളിൽ എറിഞ്ഞു കളകയും പൊന്ന് അവർക്ക് മലമായി തോന്നുകയും അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പ് അടങ്ങുകയില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. അത് അവർക്ക് അകൃത്യ ഹേതുവായിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാനത് അവർക്ക് മലമാക്കിയിരിക്കുന്നു. ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. അവർ അത് അശുദ്ധമാക്കും. ഞാൻ എൻ്റെ മുഖം അവരിൽ നിന്ന് തിരിക്കും. അവർ എൻ്റെ നിധിയെ അശുദ്ധമാക്കും. കവർച്ചക്കാർ അതിനകത്ത് കടന്ന് അതിനെ അശുദ്ധമാക്കും. ദേശം രക്തപാതകം കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കാൽ നീ ഒരുത്തന് ഒരു ചങ്ങല ഉണ്ടാക്കുക. ഞാൻ ജാതികളിൽ അതിദുഷ്ടന്മാരായവരെ പുകഴ്ത്തും. അവർ അവരുടെ വീടുകളെ കൈവശമാക്കും. ഞാൻ ബലവാന്മാരുടെ പ്രതാപമില്ലാതെയാക്കും. അവരുടെ വിശുദ്ധ സ്ഥലത്ത് അശുദ്ധന്മാരായിത്തീരും. നാശം വരുന്നു. അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അത് ഇല്ലാതെ ഇരിക്കും. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടേയിരിക്കും. അവർ പ്രവാചകനോട് ദർശനം അന്വേഷിക്കും, എന്നാൽ പുരോഹിതൻ്റെ പക്കൽ നിന്ന് ഉപദേശവും മൂപ്പന്മാരുടെ പക്കൽ നിന്ന് ആലോചനയും പോയിപ്പോകും. രാജാവ് ദുഃഖിക്കും, പ്രഭു സ്തംഭനം ധരിക്കും. ദേശത്തെ ജനത്തിൻ്റെ കൈകൾ വിറയ്ക്കും. ഞാൻ അവരുടെ നടപ്പിനെ തക്കവണ്ണം അവരോട് പകരം ചെയ്യും. അവർക്ക് ന്യായമായതുപോലെ അവരെ വിധിക്കും. ഞാൻ യഹോവ എന്ന് വേറെ അറിയും. വാർക്കുമോ വിശുദ്ധ യോഹന്നാനിൻ്റെ സുവിശേഷം 16-ാം അധ്യായം. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടറാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായിക്കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിനായി ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിലിത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് അത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ച് എൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും.
അവർ എന്നെ വിശ്വസിക്കായിക്കൊണ്ട് പാപത്തെക്കുറിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനി വളരെ നിങ്ങളോട് പറവാനുണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മൗത്തപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെ എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്കായി അറിയിച്ചതും എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് പിതാവിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞൊന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നു എന്നും നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ യേശു അവരോട്, കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീന നാൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഞാൻ സദൃശമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും ഞാൻ ഇനി സദൃശമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ തൻ്റെ നാമത്തിൽ അപേക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചിരിക്കുന്നുണ്ട്. പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെ ഈ ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. അതിന് അവൻ്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലവും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും നിങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. യേശുവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തരെന്താ താൻ്റെ സ്വന്തത്തിലേക്ക് ചേറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. വന്നു വിളിക്കുന്നു പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനപ്രധാനും. നിങ്ങൾ എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പാറിക്കുമോർ. Reading from the book of Psalm, chapter 16. Protect me, O Lord. I trust in you for safety. I say to the Lord, You are my Lord. All the good things I have come from you. How excellent are the Lord's faithful people. My greatest pleasure is to be with them. Those who rush to other gods bring many troubles on themselves. I will not take part in their sacrifices. I will not worship their gods. You, Lord, are all I have, and you give me all I need. My future is in your hands. How wonderful are your gifts to me. How good they are. I praise the Lord because he guides me, and in the night my conscience warns me. I am always aware of the Lord's presence. He is near, and nothing can shake me. And so I am thankful and glad, and I feel completely secure.
because you protect me from the power of death. I have served you faithfully, and you will not abandon me to the world of the dead. You will show me the path that leads to life. Your presence fills me with joy and brings me pleasure forever. Barakimur. പ്രകാശം ചൊരിയുമവൻ പ്രതികൂലം മാറ്റുമവൻ പ്രതിസന്ധി തീർക്കുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ പ്രകാശം ചൊരിയുമവൻ പ്രതികൂലം മാറ്റുമവൻ പ്രതിസന്ധി തീർക്കുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ പാപത്തനർത്ഥങ്ങളോ ഊരിരുൾ താഴ്വരെയോ ർത്ഥങ്ങളോ കൂരിരുൾ താഴ്വരെയോ എല്ലാ പരീക്ഷകളും നീക്കി കൃപ കൊണ്ടു പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ പ്രകാശം ചൊരിയുമവൻ പ്രതികൂലം മാറ്റുമവൻ പ്രതിസന്ധി തീർക്കുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ ഭാരം പ്രയാസങ്ങളോ രോഗം ദുരിതങ്ങളോ പ്രയാസങ്ങളോ രോഗം ദുരിതങ്ങളോ എല്ലാ പരീക്ഷകളും നീക്കി കൃപ കൊണ്ടു പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ പ്രകാശം ചൊരിയുമവൻ പ്രതികൂലം മാറ്റുമവൻ പ്രതിസന്ധി തീർക്കുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ ജീവിത ക്ലേശങ്ങളോ പാപത്തിൻ ശാപങ്ങളോ ജീവിത ക്ലേശങ്ങളോ പാപത്തിൻ ശാപങ്ങളോ എല്ലാ പരീക്ഷകളും നീക്കി കൃപ കൊണ്ടു പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ പ്രകാശം ചൊരിയുമവൻ പ്രതികൂലം മാറ്റുമവൻ പ്രതിസന്ധി തീർക്കുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ടു പൊതിയുമവൻ ദൈവതിരുനാം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ മലാട് സെൻ്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും എല്ലാ വെള്ളിയാഴ്ചയും ഓൺലൈനിൽ കൂടി ധ്യാന യോഗങ്ങൾ ക്രമീകരിക്കുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അനേകർക്ക് ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം ഈ പ്രവർത്തനങ്ങൾ ഇടയാകുന്നു എന്നതിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ധ്യാനയോഗത്തിൽ ബലഹീനായ എനിക്കും പങ്കാളിത്തം വഹിക്കുവാനിടയായതിലും ദൈവസന്നിധിയിൽ സ്തുതി അർപ്പിക്കുന്നതോടൊപ്പം അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠരെയും മറ്റ് പ്രവർത്തകരെയും പ്രത്യേകമായിട്ട്
അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വേർതിരിക്കുന്ന വേദഭാഗം 3-ാം സങ്കീർത്തനമാണ്. നാം എല്ലാവരും, ലോകം മുഴുവൻ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഭീതിയോടെ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. എന്ത്, എപ്പോൾ, എങ്ങനെ സംഭവിക്കും എന്നൊന്നും അറിയാത്ത ഒരു സമയം. ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുപോലും ചിലപ്പോൾ മനസ്സിലാകാതെ നിർവികാരമായി ജീവിക്കുന്ന അനേകരുണ്ട്. അവിടെ ദാവീദിൻ്റെ ഈ സങ്കീർത്തനം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 3-ാമത്തെ സങ്കീർത്തനം ദാവീദ് രാജാവ് എഴുതിയിരിക്കുന്ന പ്രകാരമാണ്: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000,000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവ, എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനത്തിൻ്റെ ഇൻട്രൊഡക്ഷനായി, ആമുഖമായി അവിടെ എഴുതിയിരിക്കുന്നു, ദാവീദ് തൻ്റെ മകനായ അബ്ഷാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം എന്ന്. 3-ാം സങ്കീർത്തനത്തെപ്പറ്റി നാം പഠിക്കുമ്പോൾ, പ്രാർത്ഥനാ സങ്കീർത്തനങ്ങളിൽ ആദ്യത്തേതായി കാണാവുന്ന സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. അതിൻ്റെ ഘടനയിലും ഉള്ളടക്കത്തിലും ഒരു പ്രാർത്ഥനാ സങ്കീർത്തനത്തിൻ്റെ നല്ല മാതൃക, അതോടൊപ്പം തന്നെ പ്രഭാത നമസ്കാരത്തിന് തീർത്തും അനുയോജ്യമായ ഒരു സങ്കീർത്തനമായിട്ടൊക്കെ ഇതിനെ നമുക്ക് കാണാം. ദാവീദ് തൻ്റെ മകനായ അബ്ഷാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ രചിച്ചതാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. ആ സംഭവങ്ങൾ സമുവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജപദവികൾ നഷ്ടപ്പെട്ട്, കുടുംബത്തകർച്ച അനുഭവിച്ച്, മകൻ തനിക്കെതിരെ ലഹളയുണ്ടാക്കി ജനരോക്ഷമുണ്ടാക്കുന്ന സന്ദർഭമാണ്. ആധുനിക കാലത്ത് കുടുംബത്തകർച്ചകൾ, അക്രമം, ജോലി നഷ്ടപ്പെടുമെന്ന ഭയം, ജീവൻ തന്നെ അപകടത്തിലാകാവുന്ന സന്ദർഭങ്ങൾ, കോവിഡ് പോലെയുള്ള സാംക്രമിക രോഗങ്ങൾ മൂലമുള്ള ഭയം എന്നിവ അനുഭവപ്പെടുമ്പോൾ ദാവീദിൻ്റെ ഈ പ്രാർത്ഥനാ സങ്കീർത്തനം നമുക്കേവർക്കും പ്രചോദനവും ആത്മവിശ്വാസവും പ്രത്യാശയും പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദാവീദ് വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നുവെന്ന് നമുക്കറിയാം. അവൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഭക്തിയുമാണ് ഇതുപോലെയുള്ള വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ നേരിടുവാനായിട്ട് അവന് പ്രചോദനമായത്. ദാവീദിൻ്റെ ഈ അവസ്ഥ നാം ഒന്ന് ചിന്തിക്കുക. ദൈവം തന്നെ രാജാവായി തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ രാജാവായി ശമുവേൽ പ്രവാചകനിലൂടെ അഭിഷേകം നടത്തി. അവനൊരു ആട്ടിടയനായിരുന്നു. ആട്ടിടയനെ ഉയർത്തി ഇസ്രായേലിൻ്റെ മഹാനായ രാജാവാക്കി തീർത്തത് ദൈവമാണ്. എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ തൻ്റെ സേവകരും, എന്തിന് തൻ്റെ മകൻ പോലും തനിക്കെതിരെ ആയിട്ട് തന്നെ കൊല്ലുവാനായിട്ട്, തന്നെ അപകടപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കുന്ന
ഒരു കാലഘട്ടം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായി. എത്ര വലിയ പ്രതിസന്ധിയാണ് ഭക്തനായ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് നമുക്കതിൽ ഊഹിക്കാം. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് ഇതുപോലെ വലിയൊരു പ്രതിസന്ധിയാണ്. അടുത്ത നമ്മുടെ മുന്നോട്ടുള്ള യാത്ര, അല്ലെങ്കിൽ നമ്മുടെ ഭാവി, നമ്മുടെ കുടുംബങ്ങളുടെ ഭാവി, നമ്മുടെ മക്കളുടെ ഭാവി, അവരുടെ ജോലി സ്ഥിരത, ഇതൊക്കെ എന്തായിത്തീരും? സാമ്പത്തിക ഭദ്രത എങ്ങനെ നിലനിൽക്കും? ശാരീരിക സ്ഥിതി എങ്ങനെ നിലനിർത്താൻ പറ്റും? ഇതൊക്കെ ആശങ്കയോടുകൂടി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദേവാലയത്തിൽ പോകുവാനോ ആരാധനയിൽ സംബന്ധിക്കുവാനോ ഒന്നും സാധിക്കാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഞാൻ നിങ്ങളും കഴിയുകയാണ്. ബോംബെയുടെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവകരമായ ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും ഫ്ളാറ്റുകളിൽ അടിഞ്ഞുകൂടി കഴിയുന്ന ഒരവസ്ഥ. ബോംബെയെ സംബന്ധിച്ച് ആളുകൾ ഓടി നടന്ന് പണി ചെയ്തിരുന്ന അവസ്ഥയിൽ മാറി രണ്ട് മാസമായി ചെറിയ ഫ്ളാറ്റുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അവിടെ നമ്മുടെ എല്ലാം മനസ്സിൽ വലിയ നിരാശയോ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവ് എനർജി കൂടുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവിടെ എങ്ങനെയാണ് നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നേറുവാൻ സാധിക്കുന്നത് എന്നുള്ളതിന് ദാവീദിൻ്റെ ഈ സങ്കീർത്തനം നമുക്ക് വലിയ പ്രചോദനമാണ്. ഒന്നാമതായി, ഭക്തനായ ദാവീദിൽ നാം ദർശിക്കുന്ന ഒരു കാര്യം, പ്രശ്ന സങ്കീർണതകളുടെ നടുവിൽ സ്വസ്ഥത അനുഭവിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ എന്നുള്ളതാണ്. പ്രശ്ന സങ്കീർണതകളുടെ നടുവിൽ സ്വസ്ഥത അനുഭവിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. എ ട്രൂ ഡിവോട്ടി ഈസ് ദ വൺ ഹൂ എക്സ്പീരിയൻസിങ് കംഫർട്ട് ഓർ പീസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അഡ്വേഴ്സിറ്റീസ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങൾ ഇല്ലാതെയാകുന്ന ഒരവസ്ഥയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് സന്തോഷവും സമാധാനവും ആസ്വദിക്കുവാനായിട്ടുള്ള പരിശ്രമമാണ് നാം എല്ലാവരും എല്ലാ കാലവും ചെയ്യുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും അത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ വ്യാധി അവസാനിച്ച് സന്തോഷകരമായ പഴയ പോലെയുള്ള സൗഭാഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് നിങ്ങൾക്കുമുള്ളത്. അത് താമസിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ നിരാശയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ടിടയാകുന്നു. എന്നാൽ ഇവിടെ ദാവീദ് എന്ന ഭക്തനിൽ കാണുന്നത്, ഈ വലിയ പ്രതിസന്ധി അവൻ്റെ ജീവിതത്തിലുണ്ടായപ്പോഴും തൻ്റെ സേവകരും തൻ്റെ മകൻ പോലും തനിക്കെതിരെ ലഹളയുണ്ടാക്കുന്ന അവസരത്തിൽ, കുടുംബത്തിൽ വലിയ അസ്വസ്ഥതയുണ്ടായ അവസരത്തിൽ, ഈ സംഭവത്തിലും അവൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും അവൻ സ്വസ്ഥമായി കിടന്നുറങ്ങുകയും ചെയ്യുന്നുവെന്ന് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു, നാല് അഞ്ച് വാക്യങ്ങൾ, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമറിയുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നത് കൊണ്ട് ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെട്ട് അവനിൽ വിശ്വാസമർപ്പിച്ച് സ്വസ്ഥതയോടുകൂടി ഉറങ്ങുന്ന ദാവീദ് രാജാവ് എന്ന ഭക്തനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളുടെ നടുവിൽ സ്വസ്ഥത നഷ്ടപ്പെടാതെ ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. യേശു തമ്പുരാൻ്റെ ജീവിതത്തിൽ നാം നോക്കിയാലും, പരിശുദ്ധ കന്യകമറിയാമൻ്റെ ജീവിതത്തിലും, വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതത്തിലും, എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ജീവിതത്തിലും നാം നോക്കിയാൽ ധാരാളം കഷ്ടതകളും പ്രതിസന്ധികളും അവരനുഭവിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ കഷ്ടതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ
തളർന്നു പോകാതെ പൂർണ്ണമായ പ്രത്യാശയിൽ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചവരാണവർ. വിശുദ്ധ കന്യാമറിയാം തൻ്റെ ജീവിതത്തിൽ തൻ വലിയ സ്വപ്നങ്ങളുമായി, വിവാഹത്തെപ്പറ്റിയുള്ള സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചിരുന്ന സമയത്താണ് ദൈവത്തിൻ്റെ മാലാഖമെന്ന് പറയുന്നത് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നുള്ളത്. അവിടെ തകർന്നു പോകാതെ അതിനെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കുന്ന കന്യകമറിയാം അവളുടെ ജീവിതത്തിലുടനീളം അവളുടെ ഹൃദയത്തിലൂടെ വാൾ പ്രവേശിച്ചതായിട്ട് നമുക്കറിയാം. അവസാനം തൻ്റെ ഏകജാതനായ മകൻ കാൽവറി ക്രൂശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിന്ന് കാണുവാൻ ഇടയാകുന്ന ഒരു സ്ത്രീ, ഒരു അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമാണ്. ആ കന്യകമറിയാമിനെയാണ് ഞാനും നിങ്ങളും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, സെൻറ്റ് ജോൺ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ ക്രൈസ്തവനായി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായിയായി ജീവിക്കുന്ന ഓരോരുത്തർക്കും കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ധൈര്യപ്പെടുക, കാരണം ലോകത്തെ ജയിച്ചവനായ ക്രിസ്തുവാണ് നമ്മോട് കൂടെയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നത്. ഇന്ന് ലോകത്തിലുള്ള സുവിശേഷ പ്രസംഗര് പ്രത്യേകിച്ച് പുതിയതായിട്ട് വളർന്നു വരുന്ന സുവിശേഷ പ്രസംഗകരൊക്കെ പഠിപ്പിക്കുന്ന സന്ദേശം പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. എല്ലാവരും പറയുന്നു യേശുവിങ്കിലേക്ക് അടുത്തു വരിക, നിങ്ങൾക്ക് എല്ലാ സന്തോഷവും സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്ന് പറയുന്ന ഒരു പ്രത്യേക തരമായ സന്ദേശം പ്രോസ്പെരിറ്റി ഗോസ്പലാണ് ഇന്ന് ഇവരൊക്കെ പഠിപ്പിക്കുന്നത്. അത് കേട്ടിട്ട് അനേകർ ഓടി വരുന്നുണ്ട്. എന്നാൽ ക്രിസ്തു നൽകുന്ന യഥാർത്ഥമായ സന്ദേശം, നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നതിന് തർക്കമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ലോകത്തിൽ കഷ്ടതയില്ലാത്ത ഒരു അനുഭവത്തെപ്പറ്റി ചിന്തിക്കുവാനോ അത് സ്വപ്നം കാണുവാനോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനോ അല്ല ഒരു ക്രിസ്ത്യാനി അവൻ്റെ ജീവിതം അവൻ്റെ സമയം ചിലവഴിക്കേണ്ടത്. മറിച്ച് ഈ കഷ്ടതകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും കരണീയമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചുവല്ലോ, ഈ കൊറോണ വൈറസ് അത് തീർന്നു പോയിട്ട്, അത് നശിച്ചു പോയിട്ട് ജീവിക്കുവാനായിട്ടല്ല, അതിനോട് ചേർന്ന് എങ്ങനെ ജീവിക്കാം എന്ന പുതിയ ആശയം അദ്ദേഹം ഈ ഇന്ത്യയോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാം തളർന്നു പോകാതെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ, അതുപോലെ തന്നെ സ്വസ്ഥതയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ദാവീദ് എന്ന് പറയുന്ന ഭക്തനിൽ നിന്ന് നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, പ്രതിസന്ധികളിൽ പിറുപിറുക്കാത്തവനാണ് യഥാർത്ഥ ഭക്തൻ എന്നുള്ളതാണ്. പ്രതിസന്ധികളിൽ പിറുപിറുക്കാത്തവനാണ് യഥാർത്ഥ ഭക്തൻ. ഇവിടെ ഇത്ര വലിയ പ്രതിസന്ധി ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും അവൻ ദൈവത്തോട് പിറുപിറുക്കുന്നതായിട്ട് അവിടെ കാണുന്നില്ല. അവിടെ യഹോവയ്ക്ക് അവൻ സ്തോത്രം അർപ്പിക്കുന്നതായിട്ടേ നാം കാണുന്നുള്ളൂ. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. അവനെ ആട്ടിടയൻ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് വിളിച്ച് ഉയർത്തി ഇസ്രായേലിനെ രാജാവാക്കി വാഴിച്ചവൻ യഹോവയാണ്. ആ യഹോവ അറിയാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പൂർണ്ണമായി അറിയുന്നവനാണ് ദാവീദ്. എന്നാൽ അവന് വേണമെങ്കിൽ ദൈവത്തിനെതിരെ പെറുപെറുക്കാമായിരുന്നു. എന്നെ ഈ വലിയ സ്ഥാനത്തേക്ക് നീ വിളിച്ച് അടുപ്പിച്ചിട്ട് ഇത്രമാത്രം പ്രതിസന്ധി ഉണ്ടായപ്പോൾ നീ എൻ്റെ അടുക്കലില്ലല്ലോ എന്ന് പറയുന്ന പെറുപെറുക്കലിൻ്റെ അവസ്ഥ ദാവീദിൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായാൽ എന്താണ് നാം അതിന് പ്രതികരിക്കുന്നതെന്ന് ചിന്തിക്കുക. ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത നാടായ കനാനിലേക്ക് പ്രവേശിക്കുവാൻ
മഹാഭൂരിപക്ഷം പേർക്കും കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ കോരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 10-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം പൗലോസ് ലീഹ പറയുന്നത് 1 കൊരിന്ത്യൻ 10:10, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയുമരുത് എന്നാണ്. ഇസ്രായേൽ ജനത വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിലുടനീളം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടായപ്പോഴൊക്കെ അവർ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഈ പിറുപിറുക്കലിൻ്റെ അവസ്ഥയിൽ അവർ മുന്നോട്ട് പോയതുകൊണ്ടാണ് അവർ അനേകർ പോകുന്ന വഴിയിൽ തന്നെ പട്ടുപോയത് എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രതിസന്ധിയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്, എന്താണ് ദൈവമേ ഇങ്ങനെ സംഭവിക്കുന്നത്, നീ ഇത് കാണുന്നില്ലേ, ഞങ്ങളെ നീ ഇത്രമാത്രം വേദനിപ്പിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ പിറുപിറുക്കുവാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും നമുക്കേവർക്കുമുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥമായ ഭക്തനെ സംബന്ധിച്ച് അവൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് അവനിൽ വിശ്വാസമുള്ളതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും ദൈവത്തിനെതിരെ പിറുപിറുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥ ഭക്തൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. കൊരിന്ത്യലേഖനത്തിൽ തന്നെ 1 കൊരിന്ത്യലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോം വഴിയും ഉണ്ടാക്കും. വീണ്ടും ഒരിക്കൽ കൂടി വായിക്കട്ടെ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോം വഴിയും ഉണ്ടാക്കും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇത് വലിയൊരു പ്രത്യാശയാണ്. നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള പരീക്ഷകൾ ദൈവം നമുക്ക് നൽകുകയില്ല. മാത്രമല്ല, ഏത് പരീക്ഷകൾ അവനിട്ടാലും അതിന് പോം വഴി നൽകുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കഷാനുഭാഴ്ചയൊക്കെ നമുക്ക് ദേവാലയത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോയ അവസരമാണ്. എന്നാൽ ചില ആളുകളെങ്കിലും എന്നെ വിളിച്ച് പറയുകയുണ്ടായി, അച്ഛാ, ഇപ്രകാരം ഒരു അവസ്ഥ കിട്ടിയതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ആരാധനയിൽ പൂർണ്ണ സമയം സജീവമായി പങ്കെടുക്കുവാനായിട്ടിടയായി എന്ന്. സാധാരണയായി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ദേവാലയത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ഇപ്രാവശ്യം പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ട് പ്രാർത്ഥനയോടെ ഇരിപ്പാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നി. അതിനെ പോസിറ്റീവായിട്ട് കാണുവാനായിട്ട് ചില ആളുകൾക്കെങ്കിലും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി കണക്കാക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഇപ്രകാരമുള്ള അവസരങ്ങളെ പോസിറ്റീവായിട്ട് കാണുവാനും പിറുപിറുക്കലുകളെ ഒഴിവാക്കിയിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് സ്തോത്രത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കുവാനും ഭക്തനായ ദാവീദിനെ പോലെ നമുക്ക് സാധിക്കണം. 3-ാമതായിട്ട് ദാവീദ് തൻ്റെ ജീവിതത്തിൽ കൂടി പകർന്നു തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിസ്സഹായർക്ക് തുണയായി ദൈവം എത്തുമെന്ന പൂർണ്ണ വിശ്വാസമുള്ളവനാണ് ഒരു യഥാർത്ഥ ഭക്തൻ. നിസ്സഹായർക്ക് തുണയായി ദൈവം എത്തുമെന്ന പൂർണ്ണ വിശ്വാസമുള്ളവനാണ് യഥാർത്ഥ ഭക്തൻ. പ്രിയമുള്ളവരെ, പൂർണ്ണമായ ഒരു വിശ്വാസം ദാവീദിനുണ്ട്. തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ വലിയ പ്രതിസന്ധിയിൽ ദൈവം ഉറപ്പായിട്ടും തനിക്ക് തുണയായിട്ടെത്തും, തൻ്റെ സംരക്ഷകനായിട്ടെത്തും. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. എത്ര മനോഹരമായ ഒരു ആശയമാണ്. അതിന് തൊട്ടു മുമ്പ് പറയുന്നത്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു.
ദാവീദ് പറയുകയാണ്, എൻ്റെ വൈരികളൊക്കെ ഒത്തിരി അനേകരാണ്, എനിക്കൊരിക്കലും ദൈവത്തിൽ നിന്നൊരു രക്ഷ ഉണ്ടാകുകയില്ല എന്ന് മറ്റുള്ളവരൊക്കെ എന്നെ പിരിച്ച് പരിഹസിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ വലിയ നെഗറ്റീവായിട്ടുള്ള ഒരു സമയത്ത് അങ്ങനെ ഒരു ചിന്തയിൽ ഞാനിരിക്കുമ്പോൾ ദാവീദ് സ്വയം തിരിച്ച് വരികയാണ്. അവൻ പറയുകയാണ്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. യഹോവ പരിചയായിരിക്കുന്ന അവസ്ഥ, ശത്രുവിൻ്റെ കടന്നാക്രമണത്തെ പ്രതിരോധിക്കുന്ന ആയുധമാണ് പരിച എന്ന് നമുക്കെല്ലാം അറിയാം. യഹോവ തൻ്റെ ചുറ്റിലും പരിച എന്ന് സൂചിപ്പിക്കുന്നത് അവൻ്റെ സമ്പൂർണ്ണ സംരക്ഷണത്തിൻ്റെ അടയാളമായിട്ടാണ്. യഹോവയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം, മാത്രമല്ല എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും യഹോവയാണ്. എന്നെ എൻ്റെ മഹത്വത്തിലേക്ക് എന്നെ കയറ്റിയത് യഹോവയുടെ പ്രവർത്തനം മൂലമാണ്. തല ഉയർത്തുക എന്ന് പറയുന്നത് വിജയത്തിൻ്റെ സൂചനയാണ്. എനിക്കിനിയും വിജയം നൽകുന്നതും യഹോവയുടെ ശക്തിയാലാണ്. അപ്പോൾ ഏത് പ്രതികൂലതകളുടെ നടുവിലും തൻ്റെ വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് ആനയിക്കുവാൻ കഴിയുന്ന യഹോവ പരിചയായി തന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം ഭക്തനായ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിലും ദാവീദ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടിയുണ്ടല്ലോ. യഹോവ കൂടെയുണ്ടായിരുന്നാൽ ഏത് പ്രതിസന്ധിയിലും അവൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ തുണയ്ക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായി. പത്രോസ് ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം 1 പീറ്റർ 5:7, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന, നിസ്സഹായാവസ്ഥയിൽ നമ്മുടെ അടുക്കൽ വരുന്ന നമ്മുടെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയം വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ലോകം മുഴുവൻ നിസ്സഹായാവസ്ഥയിലാണ്. മാനുഷികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥ, ഒരു കണ്ണുകൊണ്ടുപോലും കാണുവാൻ കഴിയാത്ത ഒരു വൈറസ് ലോകത്തെ മുഴുവൻ കീഴടക്കി. ലോകം അവൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ്. മനുഷ്യൻ എന്തെല്ലാമൊക്കെയോ ആണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവൻ്റെ മുമ്പിൽ ഈ സാധാരണ വൈറസ് വന്നിട്ട് പറയുന്നു, നീ ഒന്നുമല്ല എന്ന്. അങ്ങനെ അവനെ ഒന്ന് തിരുത്തുവാനായിട്ട് ഇടയായ ഒരു കാലഘട്ടമാണിത്. അവിടെ അവൻ ദൈവസന്നിധിയിലേക്ക് തലകളെ വണക്കിക്കൊണ്ട് പറയുകയാണ്, ദൈവമേ, ഞാൻ നിസ്സഹായനാണ്, നീ മാത്രമാണ് എനിക്ക് സഹായം നൽകുവാൻ കഴിവുള്ളവൻ, നീ മാത്രമാണ് എന്നെ മഹത്വത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിവുള്ളവൻ, നീ മാത്രമാണ് എന്നെ വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് പ്രാപ്തിയുള്ളവൻ, അതുകൊണ്ട് നിന്നിൽ പൂർണ്ണമായിട്ടും ഞാൻ ആശ്രയം വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും അവങ്കിലേക്ക് പ്രത്യാശ വെക്കുന്ന ഭക്തനായ ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനും നിങ്ങളും ഭക്തനായ ദാവീദിനെ പോലെ ആയിരിക്കുവാനായിട്ടിടയാകട്ടെ. പ്രശ്ന സങ്കീർണതകളുടെ നടുവിൽ സ്വസ്ഥത അനുഭവിക്കുന്ന ഭക്തനായ ദാവീദിനെ പോലെ, പ്രതിസന്ധികളിൽ പെറുപെറുക്കാത്ത ഭക്തനായ ദാവീദിനെ പോലെ, നിസ്സഹായർക്ക് തുണയായി ദൈവം എത്തുമെന്ന പൂർണ്ണ വിശ്വാസമുള്ള ഭക്തനായ ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധനായ പൗലോസ് ലീഹാ തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 1 തെസലോനിയൻസ് 5:16-18, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. റിജോയ്സ് ഓൾവേയ്സ്, പ്രേ വിതൗട്ട് സീസിങ്, ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്, ഫോർ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ യു. പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മളെപ്പറ്റിയുള്ള സ്വപ്നവും ആഗ്രഹവും ഇതുതന്നെയാണ്, എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുന്നവരായിരിക്കാൻ നമുക്ക് ഇടയാകണം. അതാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഏത് പ്രതിസന്ധികളിലും സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, പ്രാർത്ഥനയുള്ളവരായി, സ്തോത്രങ്ങളെ സമർപ്പിക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. വീണ്ടും ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു,
നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സർവശക്തനായ തമ്പുരാനെ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, ഭക്തനായ ദാവീദിനെ പോലെ നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് കഴിവ് നൽകണമേ. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും എങ്ങനെ അതിജീവിക്കുവാൻ, സ്വസ്ഥതയോട് ജീവിക്കുവാൻ, പ്രത്യാശയോട് ജീവിക്കുവാനായിട്ടുള്ള കഴിവും പ്രാപ്തിയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. പ്രതിസന്ധികളുടെ ഇടയിൽ പിറുപിറുത്തു പോകുന്നവരാണ് ദൈവമേ ഞങ്ങൾ. ആ പിറുപിറുക്കുകൾ ഉണ്ടാകാതെ ദൈവമായ കർത്താവെ, നിന്നിൽ പൂർണ്ണമായിട്ടും ആശ്രയം വെച്ചുകൊണ്ട്, നിന്നിൽ പരിപൂർണമായി സങ്കേതം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ദൈവമായ കർത്താവെ, നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അവിടുന്ന് തുണയായി ഞങ്ങളുടെ അടുക്കിലേക്ക് എത്തും എന്ന പരിപൂർണമായ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതിസന്ധികളുടെ നടുവിലും ദൈവമായ കർത്താവെ, സ്വസ്ഥതയോടുകൂടി ജീവിക്കുവാൻ, ദൈവമായ കർത്താവെ, സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ, ദൈവമേ, പ്രാർത്ഥനയാലും സ്തോത്രത്താലും ഞങ്ങളെ അപേക്ഷകളെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അങ്ങനെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. ഈ ലോകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ കോവിഡിൻ്റെ പരീക്ഷണ ഘട്ടത്തിൽ അതിൻ്റെ അതിജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. രോഗികളായി കഴിയുന്നവരെയും പ്രത്യേകമായിട്ട് ദൈവമേ സമർപ്പിക്കുന്നു. മാനസികമായ സംഘർഷങ്ങൾ കഴിയുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ സ്വർഗീയ സമാധാനം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നവെന്തിനു നീ, കണ്ണു നീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണു നീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കൈകൾ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കൈകൾ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിടും കൃപയാ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിടും കൃപയാ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണു നീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണു നീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ എന്നും നടത്തിടും തരയും. എന്റെ കരത്ത നിന്നെ വഹിച്ചു, എന്നും നടത്തിടും തരയും. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ,
കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യയില്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ. കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എൻ മനമേ ഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവമേ, നീ തന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നയോളം നീ ഞങ്ങളെ കാത്തു വരുവാലും ചെല്ലൂ. നിനക്ക് ഞങ്ങൾ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തി പൂർണ്ണമായി നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈ സ്ത്രീജനതയെ അടിമത്തത്തിൽ നിന്നും ബാധയിൽ നിന്ന് സംരക്ഷിച്ചവനായ ദൈവമേ, കാറ്റിനെയും കടലിനെയും ശാന്തനാക്കിയ ദൈവമേ, ഈ സാംക്രമിക രോഗത്തെ ശാസ്ത്രം നീ ദൂരത്താക്കണമേ. ഞങ്ങൾ നിന്റെ ജനവും കൈവേലിയുമാകുന്നുവല്ലോ. ഒരു പാപി മരണത്തിൽ മരിപ്പാ നിനക്ക് ഇഷ്ടമില്ലല്ലോ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നീ ക്ഷമിക്കണമേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിച്ച് മായച്ചു കളയണമേ. കുഷ്ഠരോഗിയെ ശുദ്ധീകരിച്ചവനായ ദൈവമേ, ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. സക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് ഈ ഭവനത്തിൽ രക്ഷയുണ്ടെന്ന് അല്ലേ ദൈവമേ, ഞങ്ങളെ നിരക്ഷയ്ക്ക് യോഗ്യരാക്കണമേ. നിലവാക്കാരുടെ നിലവിളി കേട്ട് ഉത്തരമെളിയനായ ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീര് നിലവിളി നീ നിലവിളിക്കും നീ ഉത്തരമെല്ലണമേ. കനാന്യക്കാരുടെ അപേക്ഷ കേട്ട മനസ്സലിഞ്ഞവനായ ദൈവമേ, ഞങ്ങളോട് നീ മനസ്സലിയണമേ. ദൈവമേ, ഞങ്ങൾക്ക് യഥാർത്ഥമായ മാനസാന്തരം നൽകണമേ. എന്നോട് ഞങ്ങൾ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു എന്ന് ദാവീദിനെ പോലെ അപേക്ഷിപ്പാൻ ഞങ്ങൾ അനുതാപ ഹൃദയം തരണമേ. ഞങ്ങൾക്കുള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുവാനിടയാകരുതേ. വിനയമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അവൻ നിന്റെ അകർത്തിയുമൊക്കെയും മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഈ ബാധയെ ഞങ്ങളിൽ നിന്ന് നീക്കണമേ. ഞങ്ങളെ നിരക്ഷിക്കണമേ. കാറ്റിനെയും കടലിനെയും രക്ഷിച്ചവനായ ദൈവമേ, ഈ സാംക്രമിക രോഗത്തെ ഞങ്ങൾ ശ്വാസിച്ച് നീ ദൂരീകരിക്കണമേ. ഞങ്ങളുടെ രചനവും കൈവേലയുമാകുന്നുവല്ലോ. ഞങ്ങൾ പാപികളാകുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ സ്ലീബായുടെ ചിറകിൽ ഞങ്ങളെ നീ മറച്ചു കൊള്ളണമേ. സ്നേഹസാഗരമാം പിതാവാൻ ദൈവമേ, ലോകത്തോട് കരുണ തോന്നണമേ. മനുഷ്യാവതാരത്താലും മരണത്താലും ഉയർപ്പിനാലും ലോകത്തെ രക്ഷനാ പുത്രനാം ദൈവമേ, ലോകത്തെ നിരക്ഷിക്കണമേ. സകലത്തെയും ജീവിപ്പിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. സകല ശിക്ഷകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ. സ്വസ്ഥതയും സമാധാനവും നൽകി ദേശത്തെ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. സകല ജരാചരങ്ങളുടെയും സംരക്ഷകനും സകലത്തിൻ്റെയും അധിപതിയുമായ കർത്താവേ, സകല ഔഷധങ്ങളുടെയും നിർമ്മലം നീരുറവയും നീയാകുന്നുവല്ലോ. അങ്ങേ ഞങ്ങൾ അഭയം പ്രാപിച്ച കുഷ്ഠരോഗികൾക്കും മുടന്തർക്കും ബദിരർക്കും പക്ഷപാതക്കാർക്കും പിശാച ബാധിതർക്കും അങ്ങ് സൗഖ്യം നൽകി. ലാസറിനെയായ റോയ്സിൻ്റെ മകൾക്കും മൈലിൻ്റെ വിധവയുടെ മകൾക്കും അവിടുന്ന് ജീവൻ നൽകി. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. ആ വലിയ സൗഖ്യദാനത്തിൻ്റെ അനുഭവം ഞങ്ങൾക്കും ഈ ദേശത്തിനും രോഗബാധയിൽ പീഡിത അനുഭവിക്കുന്നവർക്കും ബലം നൽകി തൃക്കര നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് മഹാവൈദ്യനും ദിവ്യ ഔഷധവുമാകുന്നുവല്ലോ.
നിങ്ങളുടെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സ്, സാമൂഹ്യ സേവനം ചെയ്യുന്നവർ എല്ലാവർക്കും കർത്താവേ എന്ന് ബലവും ധൈര്യവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരോട് കൂടെ ഇരിക്കണമേ. അവരെ നീ ശക്തീകരിക്കണമേ. അവരുടെ കൃപയിൽ നിന്ന് പൊതിഞ്ഞുകൊള്ളണമേ. നിന്റെ സ്ലീബ അവരാവും പകലവർക്ക് കൂട്ടായിരിക്കണമേ. കർത്താവേ, വേണ്ടി നിന്റെ സമൂഹത്തെ ഒരിക്കൽ കൂടുതൽ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ഭരണ സമൂഹത്തെ സമർപ്പിക്കുന്നു. രാഷ്ട്രത്തെ സമർപ്പിക്കുന്നു. അതിൽ ചുമതല വഹിക്കുന്ന എല്ലാവരും നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ശരിയായ പാതയിൽ അവരെ നയിക്കപ്പെടണമേ. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പരിശുദ്ധ സ്ലീഹന്മാർ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റപ്പെടണമേ. അവിടുന്ന് സകലവും അറിയുന്നുവല്ലോ. അങ്ങറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. നാദാപ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങൾ ദുഃഖിക്കുവാനും ഭയപ്പെടുവാനും ഇടയാകരുത്. സകല വൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ജീവിതക്ലേശങ്ങളിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കണമേ. നീതിമാനായ യോബിനെ പോലെ ചഞ്ചലപ്പെടാതെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഏറ്റുപറയുവാനും ജനസമൂഹത്തെയും സകല ചരാചരങ്ങളെയും ദൈവാശ്രയവും സകല ശക്തിയുള്ളവരാക്കി തീർക്കണമേ. കലുഷിതമായ ഞങ്ങളുടെ മനസ്സിനെ നീ നിയന്ത്രിക്കണമേ. അന്ധകാരത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. നാദാകരണ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ക്രമിക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിൻ്റെ വലം കൈകൊണ്ട് ഞങ്ങളെ ശക്തീകരിക്കും. നിൻ്റെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് അരുളിയവനായ കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടുതൽ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചെറുകിന് കീഴിൽ മറയ്ക്കുന്ന പോലെ കർത്താവേ, സമൂഹത്തെ മുഴുവനും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കണം. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയ ആത്മാക്കളെ അബ്രഹാമിൻ്റെയും സാഖിൻ്റെയും മടിയിൽ ചേർത്ത് കൊള്ളണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. മധ്യാഹ്ന നമസ്കാരത്തോടുകൂടെ ഈ ധ്യാനം സമാപിപ്പിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേനി പരിശുദ്ധനാവുന്നു, ബലവാനേനി പരിശുദ്ധനാവുന്നു, ഉണ്ടവില്ലാത്തവനേ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ കുശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേനി പരിശുദ്ധനാവുന്നു, ബലവാനേനി പരിശുദ്ധനാവുന്നു, ഉണ്ടവില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ കുശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേനി പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണം കുശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്രഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളാരുടെ ആടവേ എന്ന് ശരാവിനെ പറക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഋഷഭത്തിലെ പോലെ വിധവാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപ്പിനോട് ക്ഷമിക്കണമേ. ശിഷ്യനെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ ദൃഷ്ടം രക്ഷിച്ചൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജുശക്തി മഹത്വം ഏകനുഭവാകുന്നു. ആമി കൃപറിഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. എന്റെ വിനോദനാവുന്നു, ശുദ്ധമുള്ള കന്യാർത്ഥമേ വരാൻ്റെ അമ്മേ, പാപികളായക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഉള്ള സമയത്തും എന്തുമരാണ് വേഷമുള്ള അമ്മേ. ആമീ. മോശചമച്ചോരാടകദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയ ഉദരത്തിൻ ഉദയം ചെയ്തീശൻ പാർക്കുമോ ശ്രീവായി സാത്താനോടെ പാ രക്തവുമേറ്റോരാ മൃതരേ സിദ്ധർക്കാർ
പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കൻപോടിരുത്തണം ശരണേ മരണം പോകോ നിന്നെ ഏറ്റോ രാമവരെ കേൾക്കണമേ നാദങ്ങൾ നീയും ഒരിയോ രാമിൽ ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗത പരിശുദ്ധ സ്നേഹ നിബിസഹദേന്മാരെ യാചിപ്പിൻ കൃപയെ നിങ്ങൾ കായ് നിങ്ങൾ സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോ നീ സ്തോത്രം പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും മാതാവ് ശുദ്ധന്മാർ എന്നിവർക്കും പ്രാർത്ഥനയാ സ്വർഗപിതാവിന്റെ വസുത ജനമതാം രാജാമീശ നിന്നെ വാഴ്ത്തുന്ന സഹജമതാ കുതിരകിതാകാരുണ്യത്ത മാർഗ്യം മാർഗൻ മർഗത്തിന് മുഴുവൻ ജീവനകം രക്ഷയുമേകാനാഗതന വിമലത ശുചിയെ നിവയുള്ള മഹിമാവിയനും ദൈവജനത്രി കന്യകയാമറിയാമീന്നും വേദമതന്നെ മാനവനായി പുഷിതനായ ഞങ്ങൾക്കുടയോലാമശിക നിജമൃതിയാനിവർദ്ധൻ മൃതിയെ മെതീച്ച് നിഹരിച്ചോനെ പരിപാവന തൃത്വ സവിതാവോടൊപ്പം ജീവനും ദുർഗുദിശാസമീപം വന്നിതനെ പരികീർത്തിതനെ ഉപദേയേഹം സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകാപുത്രനും പ്രകാശത്തുള്ള പ്രകാശവും സ്ത്രീക്കുള്ള സ്ത്രീയും ൃഷിക്ക് വേണ്ടി വിഷ്ണുപ്രകാരം സുഖത്തുനിറങ്ങി വിഷ്ണുപ്രഹായാൽ ദൈവമാതാവാശുദ്ധന്യപറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ഉദ്യോഗസ്ഥരാകുന്ന ദിവസങ്ങളിൽ മനുഷ്യടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്ത് എഴുന്നേറ്റ്വാദിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്നെ മൃഗത്തോടെ വിമാനിക്കുന്നവനും എന്റെ രാജ്യം അവസാനമില്ലാത്തവനുമായ ശ്രദ്ധയും ജീവിപ്പിക്കുന്ന കർത്താവും ബിയന്മാരും സ്ത്രീയന്മാരും മാത്രം സാരിച്ചവനുമായ ജീവശുദ്ധിയും ലേഖവുമാരും സ്നേഹവുമായ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു പാപമോചനത്തിന് മാമോദീസ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷണക്കേണം തൃപ്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായ പ്രാർത്ഥനയെ ഞങ്ങളിൽ ആഗ്രഹ തോന്നിയിടാനേകാത്മജനോടർത്ഥിക്കാം ഒരു പോലിങ്ങും മാർത്തോമാ ഉണ്ട് നേരം നിന്നോർമ്മ ഉതകണമേലും പ്രാർത്ഥനയും ഓർമ്മയെ ബഹുമാനിച്ചു പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട അടികളയും നൻ കോപത്തിൽ അടികളയും മായിച്ചീട ശുചിയുടെ ശുദ്ധിയാസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ ഉദ്യാനദ്വാരങ്ങൾ വാനമരത്ത് വസിക്കേണം ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനമിൻ ഈ വാസനമതർത്തണമേ കബരുന്നുദ്യാനത്തിനാ
സ്വർഗസ്ഥ പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഗൗരിഷിതാവാ ദൈവോത്രാശുദ്ധരൂഹായാം ദൈവമേ ഏകദൈവമാ വിശുദ്ധൃത്വമേ. നമ്മളിന്ന് കേട്ട വചനങ്ങളെ ഓർത്തി വന്ന് ധ്യാനിക്കാം. ഇന്ന് വായിച്ചതായ വേദഭാഗങ്ങളെ ഓർത്ത് ധ്യാനിക്കാം. പാടിയതായ പാട്ടുകളുടെ സ്തുതിപ്പുകളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കാം. വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ കരുണയോട് നമുക്ക് യാചിക്കാം. നമ്മുടെ നീതിയല്ല, നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കരുണ ചൊരിയണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് കനന്യാസ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ, ആ മുടന്തൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മയും നമ്മുടെ ചുറ്റുപാടുകളുള്ള ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധുജനങ്ങളെ ദൂരത്തും ചാരത്തുമുള്ള എല്ലാവരും ഓർക്കാം. നമ്മുടെ എല്ലാ പ്രായത്തിലുള്ള മക്കളെ, കൂടെയുള്ളവർ, ദൂരെയായിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവരെ ഓർക്കാം. ഈ സാംക്രമികമായ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് രോഗാവസ്ഥയിൽ കഴിയുന്നവർ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാകും. ഏകാന്തതയിൽ കഴിയുന്നവർ, മക്കൾ ദൂരെയായി ഏകമായി കഴിയുന്ന ധാരാളം വൃദ്ധജനങ്ങളായ മാതാപിതാക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബെഡ് റിഡനായിരിക്കുന്ന രോഗികൾ അനേകരുണ്ട്. നാട്ടിലും നമ്മുടെ പ്രദേശങ്ങളിലുമായി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. വിവിധ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ COVID-19 വന്നിട്ടുള്ള രോഗികളുണ്ട്. മലയാളികളുണ്ട്, അല്ലാത്ത വിവിധ രാജ്യങ്ങളുള്ളവരുണ്ട്. രോഗികളെ പരിചരിച്ചതുകൊണ്ട് മാത്രം രോഗം പിടിപെട്ടവരായ അനേകരുണ്ട്. വീടുകളിൽ തന്നെ രോഗനിർണയത്തിൽ ആയിരിക്കുന്നവരുണ്ട്. ആരോട് സമ്പർക്കം പുലർത്താൻ പറ്റാതിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നവർ, രാവും പകലും വിശ്രമമില്ലാതെ പരിചരിക്കുന്ന എല്ലാ മെഡിക്കൽ സ്റ്റാഫിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. വോളണ്ടിയേഴ്സ്, പോലീസുകാർ, സെക്യൂരിറ്റികൾ ചെയ്യുന്നവർ, ഭക്ഷണം വിതരണം ചെയ്യുന്ന, അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ, രാവും പകലും ഡ്യൂട്ടിയിലായിരിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കളെ ഓർക്കാം, നമ്മുടെ സഭയെ ഓർക്കാം, എല്ലാ സഭകളെയും ഓർക്കാം. വർഷങ്ങളായി ആരാധന നിലയ്ക്കാത്ത ദേവാലയങ്ങളൊക്കെ ആരാധന നിലയ്ക്കപ്പെട്ടു, ആരാധനാലയങ്ങളെ ഓർക്കാം. ഈ ആരാധനാലയങ്ങളുടെ വിലാപം ദൈവം കേട്ട് ദൈവത്തെ വിളിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് തിരികെ വരുത്തുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ആലയങ്ങളിൽ ആരാധന മുടങ്ങാനിടയാകരുതേ. സഭയിലെ പിതാക്കന്മാരെയൊക്കെ ഓർക്കാം, നമ്മുടെ ഇടവകാംഗങ്ങളെ ഓർക്കാം. ഇടവകയിൽ കഴിയുന്നവർ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സ്ഥാപനത്തെ ഓർക്കാം. നമ്മൾ അനുഭവിക്കുന്നതായ ചെറിയ സഹായങ്ങൾ അനേകർക്ക് സഹായകരമായിരിക്കാൻ പ്രാർത്ഥിക്കാം. കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഞങ്ങൾ സന്നദ്ധരാക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരെയും ഓർക്കാം, പങ്കെടുക്കാൻ സാധിക്കാത്തവരെ ഓർക്കാം. വിവിധ
പ്രഘോഷണവും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ഒക്കെ ഓർക്കാം. അവർക്ക് ദൈവം കൊടുത്ത കൃപകൾക്കായി ദൈവത്തെ മുഖത്തം കൊടുത്താം. നമ്മുടെ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥി ധ്യാനിക്കും. ഈ സാംക്രമിക രോഗ അവസ്ഥയുടെ ലോക്ക്ഡൗണിൽ മരണപ്പെട്ട അനേകരുണ്ട്. ശരിയായിട്ടുള്ള ശവസംസ്കാരം ലഭിക്കാതെ പോയിട്ടുള്ളവരുണ്ട്. എങ്കിലും ദൈവമേ അവരുടെ ആത്മാക്കളെ തീർക്കൻ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ വീണ്ടും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടുവാൻ പ്രത്യാശയോടെ മനോധൈര്യത്തോടുകൂടെ കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കണ്ണീരോടുകൂടെ സംസാരിക്കും. ആശീർവാദത്തിനായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നശീകരിക്കുക. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായി ഈ ധ്യാനത്തിലും ധ്യാന നമസ്കാരത്തിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഈ ധ്യാനത്തെയും പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഉത്തരം നൽകുമാറാകട്ടെ. വിശ്വാസികളാവിടെ വാങ്ങിപ്പോർക്ക് ആശ്വാസം നൽകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനമുള്ളവയും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും പ്രാർത്ഥനകളും പരിസ്ഥിതി കേൾക്കപ്പെട്ടോ അംഗീകരിക്കപ്പെട്ടോ ആക്കി തീർക്കണമേ. അപൂർവ കാതീശോ ഓശോ ബുക്കുലു സുബാലോൽമീ.